السلام عليكم ورحمة الله وبركاته. نمودة ഓരോരുത്തരുടെ മനസ്സുകളിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളും നല്ല ആഗ്രഹങ്ങളും നല്ല മുറാദുകളും മനസ്സിൽ കൊണ്ട് മനസ്സിൽ വെച്ച് നടക്കുന്നവരാണ് നാം എല്ലാവരും. എത്രയും പെട്ടെന്ന് അത് പൂർത്തിയായി കിട്ടണമെന്ന് നാം ദുആ ചെയ്യും. നാം മനസ്സിൽ കൊണ്ട് നടക്കുന്ന മുറാദുകൾ നാം ഉദ്ദേശിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ പെട്ടെന്ന് നടന്നു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ഓതേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം, എല്ലാ കാര്യങ്ങളും തുറന്നു കിട്ടുക, വിജയം ലഭിക്കുക എന്ന അർത്ഥമാണ് ഫത്ഹിനേക്കുള്ളത്. സൂറത്തുൽ ഫത്ഹിന്റെ നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങള് മഹത്തുക്കള് അവരുടെ കിതാബുകളിൽ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വൻ ബാദിൽ മഷായിഖ്. ചില മഷായിഖന്മാര് പറഞ്ഞതായി കാണാം, തുഖ്റവ് സൂറത്തുൽ ഫത്ഹ്, സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ ഓതണം. ലിനൈലിൽ മത്രൂ, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ഹാസിലാകാൻ. എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ, എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ. ഇഹ്ദം വൈ ശരീന മറ, 21 പ്രാവശ്യം. ഔ ഇഹ്ദം വഅർബഈന മറ, അല്ലെങ്കിൽ 41 പ്രാവശ്യം. രണ്ട് നിലക്കും നമുക്ക് ഓതാം, 21 മുതൽ 41 ഓതാം. ഫീ സലാസത്തി അയ്യാമിൻ, 3 ദിവസക്കാലം ഓതാം. ഔ ഹംസത്തി അയ്യാമിൻ, അല്ലെങ്കിൽ 5 ദിവസക്കാലം. ഔ സബഅത്തി അയ്യാമിൻ മുത്തവാലി, തുടരെ 7 ദിവസം. ഒരാള് സൂറത്തുൽ ഫത്ഹ് 21 പ്രാവശ്യം അല്ലെങ്കിൽ 41 പ്രാവശ്യം 3 ദിവസക്കാലം തുടരെ ഓതി, 3 ദിവസം ഓതി അവന്റെ കാര്യങ്ങൾ ഒന്നും പൂർത്തിയായി കിട്ടുന്നില്ല, എന്നാൽ 5 ദിവസം അത് തുടരാം. 5 ദിവസം കൊണ്ടും അത് നടന്നു കിട്ടില്ലെങ്കിൽ 7 ദിവസം വരെ ചെയ്യാം. 7 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ ഓതി 7 ദിവസമാകുമ്പോൾ അള്ളാഹു ആ കാര്യം എളുപ്പമാക്കി തരും, പൂർത്തിയാക്കി തരും. ഇത് മഹാന്മാര് അവരുടെ കിതാബുകളിൽ ഗ്രന്ഥങ്ങളിൽ വെറുതെ ബടായി പറയുന്ന വിഷയമല്ല, ഇതെല്ലാം അവർ പരിശോധിച്ച് അവർക്കതിന്റെ ഫലം കിട്ടിയപ്പോൾ അവര് അത് എഴുതി നമുക്ക് അതിന്റെ അമല് നമുക്ക് പറഞ്ഞു തന്നു. സൂറത്തുൽ ഫത്ഹ് എല്ലാത്തിനേക്കും പരിഹാരമുള്ള ഒരു സൂറത്താണ്. സൂറത്തുൽ ഫത്ഹിന്റെ മഹത്വങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ദിവസവും ഒരാള് സൂറത്തുൽ ഫത്ഹ് ഓതുകയാണെങ്കിൽ അവന്റെ എല്ലാ തടസ്സങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കും, അടഞ്ഞുകിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കും. മിൻ ഖൈറി ദുനിയാവൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറുകളും അല്ലാഹു തുറന്നു കൊടുക്കും എല്ലാ ദിവസവും ഓതുന്നവർക്കാണ്. വൈദാ ഖറഹൽ മുസ്ലിം, പ്രയാസം അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ടെൻഷൻ ഉള്ളവർ സൂറത്തുൽ ഫത്ഹ് പതിവാക്കിയാൽ യസ്റല്ലാഹു ഉമൂറഹു, അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നു. അതേപോലെ തന്നെ കടക്കാരന് ഓതിയാൽ, മദ്യൂന് ഓതിയാൽ ഖലാദൈന, അവന്റെ കടം അല്ലാഹു വീട്ടാനുള്ള മാർഗങ്ങൾ വഴികൾ അല്ലാഹു കാണിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ജയിലിൽ അടക്കപ്പെട്ടവര്, കള്ളക്കേസിൽ കുടുങ്ങിയവര്, കുടുക്കിൽപ്പെട്ടവര്, അവര് സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ ഖറജ മിൻ സിജ്നി, അവന്റെ ജയിലിൽ നിന്ന് അവനെ മോചിക്കും, രക്ഷപ്പെടും. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ
സൂറത്തുൽ ഫത്ഹിനെ കണ്ട്. അതുകൊണ്ടാണ് ഫത്ഹ് ഇന്നാ ഫത്ഹനാ ലക ഫത്ഹൻ മുബീൻ, അല്ലാഹു വലിയ വിജയം നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ ഫത്ഹ് എല്ലാ കാര്യങ്ങളിലും വിജയിക്കുക, അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരിക, തുറന്നു തരിക എന്ന അർത്ഥമാണ് സൂറത്തുൽ ഫത്ഹിനിക്കുള്ളത്. സൂറത്തുൽ ഫത്ഹ് ചെറിയ സൂറത്താണ്, അത് പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു നൽകും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. നാം ഉദ്ദേശിച്ച കാര്യങ്ങൾ നാം ഉദ്ദേശിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ, ആഗ്രഹിക്കുന്നതിനേക്കാളും സ്പീഡിൽ അല്ലാഹു പൂർത്തിയാക്കി. നാം ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ മനസ്സിലുണ്ടാകും അതിന്റെ അവസാനം എന്താകും, അത് പൂർത്തിയാകുമോ അല്ലെങ്കിൽ ഇടക്ക് മുടങ്ങുമോ എന്നൊക്കെ നമുക്ക് വലിയൊരു ഒരു ടെൻഷൻ ഉണ്ടാകും, ഒരു വിഷമമുണ്ടാകും. സൂറത്തുൽ ഫത്ഹ് പതിവാക്കുന്നവർക്ക് അങ്ങനെയുള്ള ഒരു പേടിയും ഒരു ഭയവും വേണ്ട. സൂറത്തുൽ ഫത്ഹ് എല്ലാത്തിനും പരിഹാരമാണ്. സൂറത്തുൽ ഫത്ഹ് പതിവാക്കുക. സൂറത്തുൽ ഫത്ഹ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ദുന്യവിയായ ഉഖറവിയായ ഒരുപാട് ആവശ്യങ്ങൾ വീടാൻ സൂറത്തുൽ ഫത്ഹ് ഉപകാരപ്പെടുമെന്ന്, നമ്മെ സഹായിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ശക്തിയില്ലാത്തവര്, തടിക്ക് ആഫിയത്തില്ലാത്തവര് ഓതിയാൽ അല്ലാഹു ആഫിയത്ത് നൽകും. വിവാഹം അന്വേഷിക്കുന്നവർ ഓതിയാൽ വിവാഹം അല്ലാഹു പെട്ടെന്ന് ശരിയാക്കി കൊടുക്കും. എന്ന് പറഞ്ഞാൽ വിവാഹം ശരിയാകാൻ വേണ്ടി ഒരാള് വിവാഹം പെട്ടെന്ന് നടന്നു കിട്ടാൻ ഓതിയാൽ അല്ലാഹു സൂറത്തുൽ ഫത്ഹിന്റെ വർക്കത്ത് കൊണ്ട് അത് എളുപ്പമാക്കി കൊടുക്കും. അതേപോലെ തന്നെ കാര്യങ്ങൾ തടസ്സം നേരിടുന്നവരോധിയാൽ അല്ലാഹു അവന്റെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ മഹന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയും നാം ജീവിതത്തിൽ അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുവാൻ നാം സമയം കണ്ടെത്തുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ ഫത്ഹിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഫത്ഹ് നൽകട്ടെ. എല്ലാ തടസ്സങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ അല്ലാഹുവിന്റെ ത്വഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും കുടുക്കുകളും പെട്ടെന്ന് സംഭവിക്കുന്ന അപകടങ്ങൾ മരണങ്ങൾ ഇന്ന് അല്ലാഹു നമ്മെ കാത്തിരിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹു സന്തോഷം നൽകട്ടെ, മനസ്സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ജോലിയിൽ, കച്ചവടത്തിൽ, ബിസിനസ്സിൽ, വീട്ടില്, ഭാര്യ മക്കളിൽ, കൃഷിയിൽ, തോട്ടങ്ങളിൽ, വാഹനങ്ങളിൽ അള്ളാഹു തന്ന സർവത്തിലും അള്ളാഹു നമുക്ക് വലിയ ബർക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, ഇസ്സത്ത് നൽകട്ടെ, ആഫിയത്ത് അള്ളാഹു ഏറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.